മോൺസ്റ്റർ ഉദയകൃഷ്ണയുടെ ആ ഒരു രചനയിൽ, അതേപോലെ തന്നെ നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്തിരിക്കുന്ന പടമാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഇന്റർവെൽ ആയിട്ടുള്ളൂ പടം തുടങ്ങി, പടം കറക്റ്റ് ഒരു 9:30 പടം സ്റ്റാർട്ട് ചെയ്തു പറയാം. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കും എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് സംഭവിക്കാൻ പോണേ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് കയറിയിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വന്ന് ഇപ്പോൾ ഫുൾ ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്ററിലാണ് ഞാൻ കയറിയത്. നല്ല ഓഡിയോ എഫക്റ്റും നല്ല വിഷ്വൽ ട്രീറ്റും തരുന്നൊരു തിയേറ്ററിലാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി പടത്തിലേക്ക് വരാം. പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പിടുത്തം കണ്ടൊരു പടമാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട് പടം. മോൺസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ആവാം, പക്ഷെ ഇപ്പോഴും കഥ പറയാറായിട്ടില്ല. ഒരു അതിഥിയായിട്ട് മോഹൻലാൽ ഹണി റോസിൻ്റെ ഫാമിലിയിലേക്ക് കയറി തന്നെയാണ് കഥ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നെ അവിടെ ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടാണ് ഈ പടം സസ്പെൻസ് നിർത്തിയേക്കണം. അപ്പോൾ പടത്തിൻ്റെ ഇൻ ആൻഡ് ഔട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ് നമുക്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ട് ഏകദേശം പിടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കൂടി കാണുന്നതാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മോഹൻലാലാണ് വൺ മാൻ ഷോ ആണ് ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമഡി ആയിട്ട്, കോമഡി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിലെ രംഗങ്ങളാണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുജീവ് നായർ അതേപോലെ ഹണി റോസിൻ്റെ ഫ്ലാറ്റാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം എന്താണ്, എങ്ങനെയാണ് ഈ പുള്ളി റിലേറ്റ് ആവണം, പുള്ളി പഞ്ചാബി മലയാളിയായിട്ടാണ് തന്നെ. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് കഥ പറയാറായിട്ടില്ല. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് അവസാനമാണ്. എന്തായാലും ഒരു ട്വിസ്റ്റും ടേൺസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് കഥ പോയിക്കൊണ്ടിരിക്കണം, പിടിച്ചെടുത്തുണ്ട്. യാതൊരു രീതിയിലും ബോറടിയും കാര്യങ്ങളൊന്നുമില്ല നിലവിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് വിശദമായിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം, കാണാം. മോൺസ്റ്റർ ഉദയകൃഷ്ണയുടെ ആ ഒരു രചനയിൽ, അതേപോലെ തന്നെ നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്തിരിക്കുന്ന പടമാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഇന്റർവെൽ ആയിട്ടുള്ളൂ പടം തുടങ്ങി, പടം കറക്റ്റ് ഒരു 9:30 പടം സ്റ്റാർട്ട് ചെയ്തു പറയാം. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കും എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് സംഭവിക്കാൻ പോണേ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് കയറിയിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വന്ന് ഇപ്പോൾ ഫുൾ ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്ററിലാണ് ഞാൻ കയറിയത്. നല്ല ഓഡിയോ എഫക്റ്റും നല്ല വിഷ്വൽ ട്രീറ്റും തരുന്നൊരു തിയേറ്ററിലാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി പടത്തിലേക്ക് വരാം. പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പിടുത്തം കിട്ടാത്തൊരു പടമാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട് പടം. മോൺസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ആവാം, പക്ഷേ ഇപ്പോഴും കഥ പറയാറായിട്ടില്ല. ഒരു അതിഥിയായിട്ട് മോഹൻലാൽ ഹണി റോസിൻ്റെ ഫാമിലിയിലേക്ക് കയറി തന്നെയാണ് കഥ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നെ അവിടെ ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടാണ് ഈ പടം സസ്പെൻസ് നിർത്തിയേക്കണം. അപ്പോൾ പടത്തിൻ്റെ ഇൻ ആൻഡ് ഔട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ് നമുക്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ട് ഏകദേശം പിടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കാണുന്നതാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മോഹൻലാലാണ് വൺ മാൻ ഷോ ആണ് ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമഡി ആയിട്ട്, കോമഡി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിലെ രംഗങ്ങളാണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുജീവ് നായർ അതേപോലെ ഹണി റോസിൻ്റെ ഫ്ലാറ്റാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം എന്താണ്, എങ്ങനെയാണ് ഈ പുള്ളി റിലേറ്റ് ആവണം, പുള്ളി പഞ്ചാബി മലയാളിയായിട്ടാണ് തന്നെ. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് കഥ പറയാറായിട്ടില്ല. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് അവസാനമാണ്. എന്തായാലും ട്വിസ്റ്റും ടേൺസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് കഥ പോയിക്കൊണ്ടിരിക്കണം, പിടിച്ചെടുത്തിട്ടുണ്ട്. യാതൊരു രീതിയിൽ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല നിലവിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് വിശദമായിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം, കാണാം.